ഓൺലൈനിന്റെ ബഹുമാന്യരായ പ്രേക്ഷകരെ നമസ്കാരം. മനസ്സ് എന്ന പ്രഭാഷണ പരമ്പരയുടെ 43-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ആഴ്ചയായി നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡാനിയൽ ഗോൾമാന്റെ ഇമോഷണൽ ഇന്റലിജൻസ്, വൈകാരിക ബുദ്ധി എന്ന വലിയ വിഷയമാണ്. വൈകാരിക ബുദ്ധി ഉള്ള ഒരു വ്യക്തി ജീവിതത്തിലെ ഏത് വെല്ലുവിളിയെയും നേരിടുവാൻ പ്രാപ്തനായിരിക്കും എന്ന് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട്. ഇമോഷണൽ ഇന്റലിജൻസ് രൂപപ്പെടുത്തുന്നതിന് 5 പ്രധാനപ്പെട്ട മാർഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കൂട്ടായി ചിന്തിച്ചു കഴിഞ്ഞു, തദനുഭൂതി അല്ലെങ്കിൽ എമ്പതി എന്ന്. 2-ാമത്തെ പാഠവും ആണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സെൽഫ് അവയർനെസ്. സെൽഫ് അവയർനെസ് എന്നുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. സ്വയാവബോധം, ഞാൻ ആരാണ്, ഞാൻ എവിടേക്കാണ് പോകുന്നത്, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ഞാൻ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധം സ്വയമായിട്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോഴാണ് അയാൾക്ക് സെൽഫ് അവയർനെസ് ഉണ്ട്, സ്വയാവബോധം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. ഒരു ഉദാഹരണത്തിലൂടെ, സജീവമായ ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് വ്യക്തമാക്കാം. 21 വയസ്സുള്ള ഒരു പെൺകുട്ടി കൗൺസിലിങ്ങിന് എത്തിയപ്പോൾ അവളുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി. കൈമുറിക്കുക, എല്ലാ ദിവസവും ഒന്നുകിൽ ഇടത് കൈയിലെ ഞരമ്പ് അല്ലെങ്കിൽ വലത് കൈയിലെ ഞരമ്പ് മുറിച്ച് രക്തം ഒടിഞ്ഞു വരുന്നത് കണ്ടാസ്വദിക്കുക. അതൊരു ദൈനംദിന പ്രക്രിയയായി ആ കുട്ടിയുടെ ജീവിതത്തിൽ മാറി. 2 കൈയിലും ഈ മുറിപ്പാടുകളാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഞാനപ്പോ ചോദിച്ചു, കുഞ്ഞെ എന്തിനാണ് ഇത് ചെയ്യുന്നത്? അതിന്റെ മറുപടി വളരെ ലാഘവത്തോടു കൂടിയാണ്, എന്തിനാ സാറേ ഞാൻ ജീവിക്കുന്നു, ഈ രക്തം പൊടിഞ്ഞു വരുന്നത് കാണുമ്പോൾ എനിക്കൊരു സുഖമുണ്ട്, അത് ഞാൻ ആസ്വദിക്കും. എന്നിട്ട് 10-15 മിനിറ്റ് കഴിയുമ്പോ ഞാനത് തുടച്ചു കളയും. കാരണം എന്താണ് എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് ചെന്നപ്പോ മനസ്സിലായി, അവളൊരു കുടുംബത്തിലെ ഏക പുത്രിയാണ്, അച്ഛനും അമ്മയും തമ്മിൽ സ്വൈരത്തിലല്ല, അച്ഛൻ തികഞ്ഞ ഒരു മദ്യപാനിയാണ്, അമ്മ ഒരു പ്രധാന അധ്യാപികയാണെങ്കിൽ കൂടെയും അച്ഛനുമായി നിരപ്പിലല്ല, ദിവസവും വീട്ടിൽ പ്രശ്നമാണ്. അപ്പോൾ ഈ കുട്ടി ഇതെല്ലാം ചെറുപ്പം മുതലേ കണ്ടും കേട്ടുമാണ് ഈ 21 വയസ്സുവരെ എത്തിയത്. ദാമ്പത്യ ജീവിതത്തില് ഇതൊക്കെയാണ് എന്നുള്ളത് അവളുടെ ഉപബോധ മനസ്സ് ഉറപ്പിച്ചു. എന്തിനീ ജീവിതം, എനിക്കിത് വേണ്ട, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. മുറിക്കാൻ തുടങ്ങി ഞാനിപ്പം. 2-3 ദിവസത്തെ തുടർച്ചയായ സംഭാഷണത്തിലൂടെ ആ കുട്ടിക്ക് ഇമോഷണൽ ഇന്റലിജൻസിന്റെ സെൽഫ് അവയർനെസ് എന്ന സിദ്ധി ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിച്ചു. ഞാൻ ആരാണ്, എന്റെ ജീവിതം എന്റേതാണ്, ഞാൻ എവിടേക്കാണ് പോകുന്നത്, ഞാൻ എവിടെ എത്തിയിരിക്കുന്നു,
എന്നൊക്കെ അത് സ്വയം ചോദിക്കാനും അതിനനുസരിച്ച് ജീവിതത്തിലെ ഈ വെല്ലുവിളിയെ നേരിടുവാനും ആ കുട്ടി പ്രാപ്തയായി എന്നുള്ള ഒരു സത്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോ സ്വയാവബോധം അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ആരാണ്, ഞാൻ ഇപ്പോൾ എവിടെയാണ്, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് സ്വയം ചോദിക്കുന്ന എത്ര പേരും നമ്മുടെ ഇടയിലുണ്ട്. നമുക്കൊക്കെ മറ്റുള്ളവരെയാണ് നോട്ടം. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എന്ത് സുഖമനുഭവിക്കുന്നു, മറ്റുള്ളവരിൽ എന്ത് കുറ്റമുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എന്നൊക്കെ കണ്ടുപിടിക്കുവാൻ ഉള്ള ഒരു ത്വരയാണ് എനിക്കും നിങ്ങൾക്കും പലപ്പോഴും ഉള്ളത്. തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി ഞാൻ ആരാണ്, ഹൂമായി ഞാൻ എവിടെയാണ് ഇപ്പോഴ്, ഞാൻ എവിടെ എത്തി എന്റെ ജീവിതത്തിൽ, വേറാമായി ഞാൻ എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമായി സ്വീകരിച്ചിരിക്കുന്നത് എന്താണ്, വേറാമായി ഗോയിങ് ടു, ഇങ്ങനെയുള്ള ചോദ്യങ്ങള് സ്വയം ചോദിച്ച് അതിന് അനുകൂലമായ മറുപടി കണ്ടെത്തുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ജീവിത ശൈലിയാണെങ്കിൽ ആ വ്യക്തി ജീവിതത്തിലെ ഏത് വെല്ലുവിളിയെയും നേരിടുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ഒരാളായി തീരും എന്നുള്ളതിന് സംശയമില്ല. സെൽഫ് അവയർനെസ്, സ്വയാവബോധം സൃഷ്ടിക്കുന്നതിന് ഒരു എക്സർസൈസ്, അത് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണ്. ഉറങ്ങാൻ തയ്യാറെടുത്തു കഴിഞ്ഞ തലയിണയെ സ്നേഹിച്ചുകൊണ്ട് ലവ് ദ പില്ലോ, തലയിണയെ സ്നേഹിച്ചുകൊണ്ട് കിടക്കയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആ കിടക്കയിൽ ഇരുന്നു കൊണ്ട് അന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ രാത്രിയിൽ ആ സമയം വരെ ഞാൻ എന്തൊക്കെ ചെയ്തു, ആരോടൊക്കെ ഇടപെട്ടു, ആരോടൊക്കെ സൗഹൃദമായി സംഭാഷണം നടത്തി, ആരോടൊക്കെ ദേഷ്യപ്പെട്ട് പിണങ്ങി, എന്തൊക്കെയാണ് ജോലി ഞാൻ ചെയ്തത് എന്റെ ഓഫീസിൽ, ഭക്ഷണമൊക്കെ എന്തായിരുന്നു അന്നത്തെ ദിവസം, ഇങ്ങനെ രാവിലെ മുതല് രാത്രി വരെയുള്ള ആ ജീവിതം ഒന്ന് ചുരുളഴിച്ചു നോക്കുക. റീവൈൻഡിങ് ദ ഡേ എന്ന് പറയും, ആ ദിവസത്തെ ഒന്ന് തിരിച്ചു കറക്കുക, ആലോചിച്ചു നോക്കുക, ഒരു വലിയ എക്സർസൈസാണ്. നമ്മുടെ ഓർമ്മ ശക്തി കൂട്ടുന്നതിന് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു എക്സർസൈസാണിത്, റീവൈൻഡിങ് ദ ഡേ എന്നുള്ളത്. അതിന്റെ അവസാനത്തില് നമുക്ക് ഈ മൂന്ന് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കാം. ഞാനിപ്പോ എവിടെയാണ്, ഞാൻ ആരാ, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ, ഹൂമായി, വേറാമായി, ആൻഡ് വേറാമായി ഗോയിങ് ടു, വാട്ട്സ് മൈ ഗോൾ ഇൻ മൈ ലൈഫ്. ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ സ്വാഭാവികമായി ഒരു മറുപടി നമുക്ക് മനസ്സിൽ കിട്ടും. ആ മറുപടി എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, യു ഹാവ് ടു സേ ദ ഫോളോയിങ്, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു. ഐ ആക്സെപ്റ്റ് മൈ സെൽഫ് ആസ് ഐ ആം നൗ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ ഇപ്പോൾ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. I accept myself as I am. Self-awareness in the Vedavakya. Svayavabodham srishtichu edukkunnathinulla oru mantravaanu. I accept myself as I am now. Njan aayirikkunna avasthayil enne ippol sweekarichirikkunnu. Moonu pravashyam oru viduka. അതിനുശേഷം ശാന്തമായി കിടന്നു. ഇതാണ്
മനഃശാസ്ത്രം പറയുന്ന മാർഗം എക്സർസൈസ് സ്വയാവബോധം വർദ്ധിപ്പിക്കുന്നത് പരീക്ഷിച്ചു നോക്കൂ. അടുത്ത ആഴ്ച അടുത്ത സ്കില്ലുമായി നമുക്ക് കണ്ടുമുട്ടാം. ശ്രവിച്ചതിന്, കണ്ടതിന്, കേട്ടതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിരമിക്കട്ടെ നിങ്ങളുടെ ജോൺ മണിക്കൻ.